അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് നമുക്ക് നഹ്വിലെ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു പിതാവ് തൻ്റെ മകളെ അറബി, ശുദ്ധമായ അറബി മാത്രമേ സംസാരിപ്പിക്കൂ എന്ന് കരുതി അത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു അധ്യാപകനെ ഏർപ്പെടുത്തി. ആ അധ്യാപകനോട് പറഞ്ഞു ശുദ്ധമായ അറബി മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ ആ തൻ്റെ മകളോട് ഈ അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു, മോളെ നീ പോയിട്ട് ആ കിന്നീനത്ത് എടുത്ത് കൊണ്ടുപോവാ. കിന്നീനത്ത് എന്ന് പറഞ്ഞാൽ മഷിക്ക്. പെൺകുട്ടി പോയി കിന്നീനത്ത് എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഉസ്താദിൻ്റെ അടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ കന്നീനത്ത് ഇതാ പിടിച്ചോളൂ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇക്സിരിഹ ഇക്സിർ കസറ പൊട്ടിച്ചു ഇക്സിരിഹ എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ആ പാത്രമെടുത്തിട്ട് നിലത്തൊറ്റയേറും അത് പൊട്ടി. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്, ഞാൻ എന്നോട് പൊട്ടിക്കാനല്ല പറഞ്ഞത്, ഇക്സിർ കസിർ ചെയ്യണം, കിന്നീനത്ത് എന്ന് പറയണം, കന്നീനത്ത് എന്ന് പറയരുത് എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്ക് അത് പൊട്ടിത്തകർന്നിരുന്നു. കഥ രസമുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിൽ ജെറി വത്തൻവീനി, അതാണല്ലോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ജെറിൻ്റെത് പറഞ്ഞു കഴിഞ്ഞു, ജെറു കൊണ്ട് ഇസ്മ എങ്ങനെ അറിയപ്പെടുന്നതെന്ന്. വത്തൻവീനി, തൻവീനി കൊണ്ട് എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അറിയപ്പെടുന്ന ഭാഗങ്ങളൊക്കെ, ഇസ്മിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും രണ്ട് തൻവീനുകൾ കൂടിയുണ്ട്. ആ തൻവീനുകൾ കൊണ്ട് ഇസ്മിൻ്റെ ഇസ്മ പ്രത്യേകമായി അറിയപ്പെടുകയില്ല, ഇസ്മിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതല്ല. എന്നാലും ആ തൻവീന് കൂടി ഒന്ന് പരിചയപ്പെടും. അതിനുശേഷം വൻ നിദ വ അൽ, നിദ കൊണ്ടും അൽ കൊണ്ടും അറിയപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. വ തൻവീനു തറന്നുമി, നമ്മൾ തൻവീനുകളുടെ നാലൈറ്റം പറഞ്ഞു. ആ കൂട്ടത്തിൽ നാലൈറ്റം കഴിഞ്ഞപ്പോൾ ഒരൈറ്റം കൂടി അല്ലെങ്കിൽ രണ്ടൈറ്റം കൂടി ബാക്കിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇസ്മിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതല്ല, എന്നാലും അത് മുസന്നിഫ് പറയുകയാണ്. വ തൻവീനു തറന്നുമി, തൻവീനു തറന്നും, വഹുവ അത് ഒന്നാണ്, അല്ലതി ഒന്നാണ്, യൽഹഖു അൽ ഖവാഫിയൽ മുത്തലഖത്ത, മുത്തലഖായ കാഫിയകളോട് ചേർന്ന് വരുന്ന, അതായത് ഒരു ബൈത്തിൻ്റെ അവസാനത്തെ പദത്തിനാണ് നമ്മൾ കാഫിയ എന്ന് പറയുക. ആ കാഫിയയുടെ അവസാനത്തിൽ സുക്കൂന് അല്ലെങ്കിൽ അതിനാണ് മുത്തലഖ് എന്ന് പറയുക. അൽ മുത്തലഖത്തു ബി അർഫി ഇല്ലത്തിൻ, ഹർഫ് ഇല്ലത്തിനോട് ഇല്ലത്ത് അവസാനം വന്നിട്ട് മുത്തലഖായി വന്ന അങ്ങനെയുള്ള കാഫിയോട് ചേർന്ന് വരുന്നതാണ് തൻവീന് തറന്നുമി എന്ന് പറയുന്നത്. ഇവിടെ വൽ ഇതാബൻ എന്നിടത്ത് വൽ ഇതാബാ ബ എന്നാണ് ഫത്ഹ്. പിന്നെ കാഫി അവസാനിക്കുന്നത് ഹർക്കത്ത് കൊണ്ടാണ്, പക്ഷേ ഒരു അലിഫ് അവിടെ അർഫില്ലത്തായിട്ട് ദീർഘിപ്പിച്ച് വരുന്നുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ വരുന്നതാണ് തൻവീനു തറന്നുമ്. അതിന് ഉദാഹരണം കൗലിഹി, ഷായറിൻ്റെ കൗല് പോലെയാണ്. തൻവീനു തറന്നും, തൻവീനു തറന്നുമിന് വേണ്ടി വന്ന കവിതയാണ് ഞാൻ പാടുന്നത്. അഖില്ലില്ലൗ മാദില വൽ ഇതാബൻ വഖൗലി ഇൻ അസബ്തു ലഖദ് അസാബൻ. വേറൊരു രീതിയിൽ ഇൻ അസബ്തി എന്നും വന്നിട്ടുണ്ട്. അഖില്ലില്ലൗ മാദില വൽ ഇതാബൻ വഖൗലി ഇൻ അസബ്തി ലഖദ് അസാബൻ. വ തൻവീനു തറന്നുമി, തറന്നുമിൻ്റെ തൻവീൻ അതെന്താണ്? വഹുവ അത്, അല്ലതി യൽഹഖുൽ ഖവാഫി അൽ മുത്തലഖത, ഖവാഫി മുത്തലഖയോട് ചേർന്ന് വരുന്നതാണ്. ബി ഹർഫി ഇല്ലതിൻ, ഹർഫി ഇല്ലത്തിനോട് ഒപ്പമുള്ള എന്ന് പറഞ്ഞാൽ, അൽ ഖവാഫി അൽ മുത്തലഖ എന്ന് പറഞ്ഞാൽ, കാഫിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു കവിതയുടെ അവസാനത്തെ പദത്തിനാണ് കാഫിയത്ത് എന്ന് പറയാം. അതിൽ അൽ മുത്തലഖത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം ഹർക്കത്തുള്ളതാണെങ്കിൽ മുത്തലഖ എന്ന് പറയും. ആ മുത്തലഖായതിന് ഓടൊപ്പം ബി ഹർഫി ഇല്ലത്തിൻ, ഹർഫി ഇല്ലത്ത് ഉള്ള, അത് പറഞ്ഞാൽ വൽ ഇതാബൻ എന്നുള്ള സ്ഥലത്ത് ഇതാബ എന്നുള്ള അതാണ് ഹർഫ് ഓടുകൂടിയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം ഒരു ഹർഫി ഇല്ലത്തും കൂടി വന്നിട്ടുണ്ട് ഇതാബ എന്ന അലിഫ്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് അൽ ഖവാഫി അൽ മുത്തലഖ എന്ന് പറഞ്ഞാൽ ഖാഫിയിൽ അവസാനം ഫത്ഹ് ഉള്ളത്. പിന്നെ ബി അർഫി ഇല്ലത്തിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അലിഫ്, ഇല്ലത്തിൻ്റെ അലിഫ് കൂടി ഉള്ളത് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള സ്ഥലത്തിലാണ് നമ്മൾ തൻവീർ തറന്നും, അവിടെ വരുന്ന തൻവീനാണ് തൻവീർ തറന്നും എന്ന് പറയുക. കൗലിഹി കവിയുടെ വാക്ക് പോലെ. കവിയുടെ പേര് ജരീർ ഇബ്നു അത്തിയത്ത് ഇബ്നുൽ ഖത്ഫി. അദ്ദേഹം ഉമയ്യത്തിൻ്റെ അസ്റു ബനി ഉമയ്യത്തിൻ്റെ കാലത്ത്
ഫറസ്ദക്ക്, അഹ്തല് എന്നീ കവികൾക്ക് ശേഷം പ്രസിദ്ധനായ കവിയായിരുന്നു. അദ്ദേഹം ഒരു സ്ത്രീയോട് പറയുന്നതായിട്ടാണ് കവിതയിൽ വരുന്നത്. അഖില്ലി, നീ കുറക്കുക, അതായത് ഉപേക്ഷിക്കുക, പെണ്ണെ നീ ഉപേക്ഷിക്കുക. അല്ലൗമ, ആക്ഷേപത്തെ. ആദില, യാ ആദില, ആക്ഷേപിക്കുന്നവളെ. ആദിലത്ത് എന്ന് അവസാന ഒരു ഉണ്ടാകും, അത് കളഞ്ഞതാണ്. വൽ ഐതാബൻ, ഐതാബി എന്നാലും ആക്ഷേപം, ആക്ഷേപത്തെ നീ ഒഴിവാക്കുക പെണ്ണെ. വക്കൂലി, പെണ്ണെ നീ പറയുക. ഇൻ അസബുത്തു, ഞാൻ, എനിക്ക് ശരി സംഭവിച്ചാൽ, ഞാൻ ശരി ചെയ്താൽ. ലഖദ് അസാബൻ, എനിക്ക് അവന് ശരി സംഭവിച്ചിട്ടുണ്ട് എന്ന് നീ പറയുക. അവിടെ വൽ ഇതാബൻ എന്നുള്ളിടത്ത് വൽ ഇതാബ എന്ന ആ അലിഫിനെ കളഞ്ഞിട്ട് അതിന് പകരമായിട്ടാണ് നൂന് കൊടുത്തത്. അസ്വാബ എന്നിടത്തും അലിഫിനെ കളഞ്ഞിട്ട്, അർഫ് ഇല്ലത്തായി രണ്ട് അലിഫുകളെ കളഞ്ഞിട്ട് നൂന് കൊടുത്തതാണ്. അതിനാണ് നമ്മൾ തൻവീനു തറന്നും എന്ന് പറയുന്നത്. മേലെ പറഞ്ഞതുപോലെ തന്നെ അലിഫിന് പകരമായിട്ട് നൂന് വരുന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ യും പറയുന്നത്. വക്കാൻ കദീൻ, അവിടെ വക്കാൻ കദി എന്നായിരുന്നു. കദീ എന്ന ദീർഘിപ്പിച്ചതിന് അലിഫിന് പകരമായി നൂന് വന്നതാണ് ഇവിടെ. തൻവീനി, തൻവീന് കൊണ്ടുവരപ്പെട്ടു. ബദലം മിനൽ അലിഫി, അലിഫിന് പകരമായിട്ട്. ലി അജലി തറന്നും, ഈ തറന്നുമിന് വേണ്ടി, കവിതയ്ക്ക് വേണ്ടി എന്നർത്ഥം. വക്ക കൗലിഹി, മുസന്നിഫിൻ്റെ കൗല് പോലെ അല്ലെങ്കിൽ ഷായറിൻ്റെ കൗല് പോലെ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇവിടെയും. അസിഫത്ത് അർഹുലു, യാത്ര അടുത്തു. അസിഫ കറുബ, ഗൈറ അന്നരിക്കാബന, ഗൈറ പക്ഷേ, അന്നരിക്കാബന നമ്മളുടെ യാത്ര വാഹനം. ലമ്മ തസുൽ, ഇതുവരെ നീങ്ങിയിട്ടില്ല. ബി റിഹാലിന, നമ്മളുടെ ചരക്ക് കൊണ്ട്. വഖഅൻ ഖദീൻ, വഖഅൻ ഖദീൻ എന്ന് പറഞ്ഞാൽ വഖഅൻ ഖദീ എന്നതായിരുന്നു. വഖഅൻ ഖദീൻ എന്നതിൻ്റെ അർത്ഥം വഖഅൻ ഖദ് ദഹബ, അത് പോയതുപോലെയായിട്ടുണ്ട് എന്നാണ്. ആ നൂനിനാണ് ഇവിടെ നൂനു തറന്നും എന്ന് പറയുന്നത്. ജാഹിലിയ കാലഘട്ടത്തിലെ കവികളിൽ പ്രമുഖനായിരുന്ന നാബിഅത്ത് സുബിയാനി എന്ന് പറയുന്ന ആളാണ് ഈ കവിത രചിക്കുന്നത്. നൊഅ്മാൻ ഇബ്നു മുൻദിർ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് ഇദ്ദേഹം ഇതിലൂടെ വിശദീകരിക്കുന്നത്. വ തൻവീനുൽ ഖാലി, എടുത്തത് തൻവീനുൽ ഖാലി. ഇതും ഇസ്മിൻ്റെ പ്രത്യേകതയിൽ പെട്ടതല്ല, എന്നാലും തൻവീനിൽ പെട്ടതാണ്. വാസ്ബതഹു അൽ അഹ്ഫഷു, ബഹുവാന്യരായ അഹ്ഫഷി മമദിനെ, അങ്ങനെ ഒരു തൻവീനുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. വഹുവ അ തൻവീനുൽ ഖാലി അല്ലദി യൽഹഖുൽ ഖവാഫിയൽ മുഖയ്യദത, അൽ ഖവാഫിയൽ മുഖയ്യദയോടൊപ്പം ചേർന്ന് വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അൽ ഖവാഫിയൽ മുത്തലക്ക എന്ന് പറഞ്ഞാൽ കവിതയുടെ അവസാനത്തെ പദത്തിൻ്റെ അവസാനത്തിൽ ഹർക്കത്താണെങ്കിൽ മുത്തലക്ക് എന്ന് പറയും. ഇനി സുക്കൂനാണെങ്കിൽ അതിനെ മുഖയ്യദ് എന്നും പറയും. അങ്ങനെയുള്ള ഖവാഫിയലോട് ചേർന്ന് വരുന്നതാണ് ഈ അ തൻവീനുൽ ഖാലി. ഇനി അ തൻവീനുൽ ഖാലി, തൻവീനുൽ ഖാലി എന്ന് പറഞ്ഞത് അൽ ഖവാഫി അൽ മുഖയ്യദയോടൊപ്പമാണ് വരിക. അതിന് കവിയുടെ കവിത വഖാതിമിൽ അഅമാഖി ഖാവിൽ മുഖ്തറഖൻ ഖ, രണ്ടിനും സുക്കൂനായിട്ട്. റുഉബത് ഇബ്നുൽ അജ്ജാജ് എന്ന് പറയുന്ന കവിയുടേതാണ് ഈ കവിത. അതിൻ്റെ അർത്ഥം വഖാതിമി, വ എന്നാൽ വറുബ, എത്രയെത്ര. ഖാതിമി, ഇരുണ്ട. അൽ അഅമാഖി, രണ്ട് ഭാഗങ്ങൾ, സൈഡുകൾ ഇരുണ്ട, എത്രയെത്ര വഴികളാണ്. വഴി എന്നത് അവിടെ സങ്കല്പിക്കണം. ഖാവി, ഖാവി എന്ന് പറഞ്ഞാൽ ഖാലി, ഒഴിഞ്ഞത്. അൽ മുഖ്തറഖൻ എന്ന് പറഞ്ഞാൽ അസ്സബീൽ, അൽ മുഖ്തറഖ് എന്ന് പറഞ്ഞാൽ സബീൽ. അൽ മുഖ്തറഖ് എന്ന് പറയുന്ന പദത്തിനോടൊപ്പം ഒരു നൂന്, അൽ ഖാലി ആയിട്ടുള്ള ഒരു നൂൻ അവിടെ അധികരിപ്പിച്ചതാണ് ഖാവി അൽ മുഖ്തറഖൻ എന്നിവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന് രണ്ടാമതൊരു വരിയുണ്ട്, മുസ്തബഹിൽ ആയിലാമി ലമ്മാ ഇൽ ഖഫഖൻ. അത് നമ്മുടെ കവിതയിൽ വന്നിട്ടില്ല. മുസ്തബഹിൽ ആയിലാമി, ആയിലാം അടയാളങ്ങൾ, മുസ്തബഹി അത് സദൃശ്യമായത്, സംശയമുണ്ടാക്കുന്നത്, അങ്ങനെയുള്ള എത്രയെത്ര വഴികളാണ്. ലമ്മാ ഇൽ ഖഫഖൻ, ഖഫഖ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലുള്ള മരീചികകൾ, സറാബ്, വെള്ളം പോലെ തോന്നുന്ന സാധനങ്ങൾ. ലമ്മായി അൽ ഖഫഖൻ, ഖഫഖൻ, ഖഫഖ്
മരീചികൾ തിളങ്ങുന്ന എത്രയെത്ര സ്ഥലങ്ങളാണുള്ളത് എന്ന് കവി പറയുന്നു. ഇതിൽ മുഖ്തറഖ് എന്നതാണ് തൻവീനുൽ ഗാലി എന്നതിന് ഉദാഹരണം. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ലാഹിറു കലാമിൽ മുസന്നിഫി, മുസന്നിഫിൻ്റെ കലാമിൻ്റെ ലാഹിർ, അതിൽ നിന്ന് വ്യക്തമാകുന്നത് അന്ന തൻവീന കുല്ലഹൂമിൻ ഹവാസിൽ ഇസ്മി, തൻവീന് മുഴുവൻ ഇസ്മിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടത് ആണ് എന്നാണ്. ആ ബൈത്ത് പാടയിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുക. ബിൽ ജരീവ തൻവീനി അല്ലേ. വലീസ് കദാലിക എന്നാൽ കാര്യം അങ്ങനെയല്ല. ബലില്ലദി അഖ്തസ് ബിഹി അൽ ഇസ്മു, ഇസ്മ പ്രത്യേകമായത് ഹുവ തൻവീനു തംകീനി വ തൻകീരി വൽ മുഖാബലത്തി വലൈ വലി. ആദ്യം പറഞ്ഞ ഈ നാല് തൻവീനുകൾ മാത്രമാണ്. അമ്മ തൻവീനു തറന്നുമി, അപ്പോൾ അവസാനം പറഞ്ഞ രണ്ട് തൻവീനുകളുണ്ടല്ലോ, തൻവീനു തറന്നുമി വൽ ഗാലി, ഗാലിയുടെയും തറന്നുമിൻ്റെയും തൻവീന്, ഫയക്കൂനാനി ഫിൽ ഇസ്മി വൽ ഫീൽ ബുൽ അർഫി, അത് ഇസ്മിലും ഫീലിലും അർഫിലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ രണ്ട് തൻവീനുകൾ അതിൽപ്പെട്ടതല്ല, മറ്റ് നാല് തൻവീനുകൾ മാത്രമാണ് ഇസ്മിൻ്റെ പ്രത്യേകതകളിൽ പെട്ടത്. നമ്മുടെ ബൈത്ത് തന്നെ ഇസ്മിൻ്റെ പ്രത്യേകതയായി രണ്ടെണ്ണം കൂടിയാണ് ഉള്ളത്, അന്നിദ വ അൽ, നിദായും അല്ലും. അത് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുകയാണ്. വമിൻ ഹവാസിൽ ഇസ്മി, ഇസ്മിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അന്നിദ ഉ നിദ നഹവു യാ സീദു, യാ സീദു, യാ എഫ് അലു എന്ന് പറയൂലല്ലോ. വൽ അലിഫു വല്ലാമു അലിഫ്ലാമു നഹവു അർജുലു, അൽ എഫ് അലു പറയൂല്ല. വൽ ഇസ്നാദു ഇലൈഹി, അതിലേക്ക് ഇസ്നാദ് ചെയ്യലും, നഹവു സൈദുൻ ഖായിമുൻ, സൈദുൻ ഖായിമുൻ എന്നത് ഇസ്മിലേക്ക് ഇസ്നാദ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ സൈദ് മുസ്നദ് ഇലൈഹി ആകലും അതിൽ പെട്ടതാണ്. സൈദുൻ ഖായിമുൻ എന്നതിൽ സൈദ് ആണല്ലോ അതിലെ മുബ്തദ്, ആ ഖായിമുൻ എന്നത് സൈദിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സൈദിന് മുസ്നദ് ഇലൈഹി എന്നാണ് പറയാം. ഒരിക്കലും ഫീൽ മുസ്നദ് ഇലൈഹി ആയി വരികയില്ല. ഇനി ഇസ്നാദ് എന്താണെന്ന് അടിയിൽ ഒന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോൾ മാനൽ ബൈത്തി, ബൈത്തിൻ്റെ അർത്ഥം, ഹസല ലിൽ ഇസ്മി തമ്മീസുൻ അനിൽ ഫീലി വൽ ഹർഫി, ഹർഫിനെ തൊട്ടും ഫീലിനെ തൊട്ടും ഇസ്മിന് വേർതിരിവ് കരസ്സമായി എന്തുകൊണ്ടൊക്കെ, ബിൽ ജെറി ജെറു കൊണ്ട്, വ തൻവീനി തൻവീന് കൊണ്ട്, വൻ നിദ നിദ കൊണ്ട്, വൽ അലിഫി വല്ലാമി അലിഫ്ലാമു കൊണ്ട്, വൽ ഇസ്നാദി ഇലൈഹി അതിലേക്ക് ഇസ്നാദ് ചെയ്യൽ കൊണ്ടും. എന്താണ് ഇസ്നാദിൻ്റെ അർത്ഥം? ഐ അൽ ഇഖ്ബാരി അൻഹു, അതിനെ തൊട്ട് ഖബർ പറയൽ കൊണ്ട്. അതായത് ഈ ഇസ്മ് ഒരു മുബ്തദായിട്ട് വരിക, ഒരു ഇസ്മ് മുബ്തദായി വരാൻ പറ്റുക എന്നത് ഇസ്മിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. ഇനി മുസന്നിഫ് അലിഫ്ലാമിനെ കുറിച്ച് അൽ എന്നാണ് പറഞ്ഞത്. വസ്സാമൽ മുസന്നിഫ്, മുസന്നിഫ് ഉപയോഗിച്ചു അൽ അൽ എന്നത് മക്കാനൽ അലിഫി വല്ലാമി അലിഫ്ലാമിന് പകരമായിട്ട്. വക്കത് വക്കാത് അലിഖഫി ഇബാറത്തി ബാദിൽ മുഖത്തഖദ്ദിമീന, മുൻഗാമികളായ ചില ആളുകളുടെ ഇബാറത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മഹാനായ ഖലീൽ റഹിമഹുല്ലാ, വഹുവൽ ഖലീലു, അദ്ദേഹം ആ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഖലീലാണ്. വസ്സാമലൽ മുസന്നിഫു, മുസന്നിഫ് ഉപയോഗിച്ചു മുസ്നദ, മുസ്നദ് എന്നതിന് ഉപയോഗിച്ചു മക്കാനിൽ ഇസ്നാദി, ഇസ്നാദിന് പകരമായിട്ട്. ഈ ലഹു എന്നത് ഇവിടെ അധികമാണ്, നമ്മുടെ ഒറിജിനൽ കിതാബിൽ മക്കാനിൽ ഇസ്നാദി, ഇസ്നാദിന് പകരമായിട്ട് എന്നാണ് ഉള്ളത്. ഇൻഷാ അല്ലാ ഇതോടുകൂടി നമ്മുടെ ഇസ്മിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫീലിൻ്റെ പ്രത്യേകതകളാണ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.